കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിലാണ് ആദ്യമായിട്ട് ഇ വി എം മെഷീൻ എന്ന പരീക്ഷണം നടന്നത് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം എറണാകുളം ജില്ലയിലെ പറവൂരായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പത്തൊൻപത് മത്സരം സി പി ഐയിലെ ശിവൻപിള്ളയും കോൺഗ്രസിലെ എ സി ജോസും തമ്മിലായിരുന്നു ആകെ നൂറ്റി ഇരുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകൾ അതിൽ അൻപത് ബൂത്തുകളിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പരീക്ഷണം നടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി എൽഡിഎഫിന് സർക്കാരിന്റെ അധികാരത്തിലിരിക്കുകയായിരുന്നു ആ സമയത്താണ് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ ഇരുപതിന് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എം ജനതാ ഗോപാലൻ എന്നിവർ സർക്കാരിനുള്ള പിന്തുണ അങ്ങ് പെട്ടെന്ന് പിൻവലിച്ചു അപ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ എൽഡിഎഫ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ി ഇ കെ നായനാർ ഗവർണറോട് ശുപാർശ ചെയ്യുന്നു അതേ തുടർന്ന് ഉപതിരഞ്ഞെടുപ്പ് വരിക ഇവിടെ കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വരികയാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കേരളത്തിൽ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറവൂരിൽ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നോ എന്തുകൊണ്ട് പറവൂർ എന്തുകൊണ്ട് കേരളം എന്ന് അന്വേഷിച്ചാൽ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ചില കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം കേരളം ഉയർന്ന വിദ്യാഭ്യാസവും നൂറ് ശതമാനം സാക്ഷരതയും ഒക്കെയുള്ള സം സ്ഥാനം എന്ന പദവി ഉയർന്ന സാംസ്കാരിക ബോധമുള്ള ജനത സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം പറവൂരാണെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള മനുഷ്യരുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലം എന്നാൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് അറിഞ്ഞപ്പോൾ മുതൽ അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഈ നാട്ടിലുണ്ടായി ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ കോടതിയെ സമീപിച്ചത് എൽ തന്നെയാണ് സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരീക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിങ്ങൾ ധൈര്യമായി പരീക്ഷിക്കും ഇപ്രാവസ്ഥ ഇലക്ഷൻ ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞു ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിപ്പിക്കാനൊക്കെ വേണ്ടി പ്രാദേശിക പാർട്ടികളടക്കം പലരെയും നിയോഗിച്ചു തെരഞ്ഞെടുപ്പ് നടന്നു വോട്ടെണ്ണി വിജയിയായിട്ട് സി പി ഐയിലെ ശിവൻപിള്ളയെ നിശ്ചയിച്ചു എന്നാൽ ഈ ഫലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടാമത് യു ഡി എഫ് കോടതിയിലേക്ക് പോയി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന് എണ്ണിയ എല്ലാ ബൂത്തുകളിലും അൻപത് ബൂത്തുകളിലും റീഇലക്ഷൻ വേണം റീ പോളിംഗ് എന്നതായിരുന്നു ആവശ്യം സുപ്രീം കോടതി റീ പോളിംഗ് നടത്താൻ വേണ്ടി വിധിച്ചു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ അൻപത് മണ്ഡലങ്ങളിൽ അമ്പത് ബൂത്തുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടന്നു വോട്ടെണ്ണി അപ്പോൾ ജയിച്ചത് എ സി ആയിരുന്നു യു ഡി എഫിന് ഭരണം കിട്ടിയ ആ മന്ത്രിസഭയിൽ എ സി ജോസ് സ്പീക്കറായി ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ആളുകൾ വിശ്വസിച്ചില്ല രാഷ്ട്രീയ പാർട്ടികൾ കോടതി കയറി സുപ്രീം കോടതി വരെ പോയി ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസതീയെത്തെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ ഇലക്ഷനിൽ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ത്രിപുരയിലും ഒക്കെ വോട്ടിംഗ് മെഷീന്റെ പരീക്ഷണം നടന്നു കോൺഗ്രസ് നേതാവായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത് മണ്ഡലങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കാമെന്ന് തീരുമാനിക്കണം അദ്ദേഹം ഇതിൽ വളരെ ഇംപ്രസ്ഡ് ആയി ഈ മെഷീനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരിയിൽ ഇന്ത്യ ഒരു ഇലക്ട്രൽ റിഫോംസ് കമ്മിറ്റി ർ സി രൂപീകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാൻ അത് വോട്ടിംഗ് മെഷീന്റെ സാങ്കേതിക വിലയിരുത്തൽ നടത്തിയതിന്റെ വിശ്വാസ്യത പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ഡിആർഡിഒയിലെ എസ് സമ്പത്തിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഗഹനമായ പഠനങ്ങൾ ഉണ്ടായി സാങ്കേതിക വിദഗ്ധ സമിതി രൂപീകരിച്ചു ഇവി എമ്മിൽ കൃത്രിമം സാധ്യമാണോ അസാധ്യമാണോ ഇതിൽ വിശ്വാസ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു ആദ്യഘട്ടത്തെ പരിശോധനയിൽ തെളിഞ്ഞത് ഇത് അസാധ്യമാണ് ഇതിൽ എന്തെങ്കിലും കൃത്രിമത്വം നടത്തുക എന്നാണ് സമ്പത്ത് കമ്മിറ്റി അതിന്റെ പരീക്ഷണത്തെ സാധൂകരിക്കുന്നതിനായി ഒരു മോക്ക് ഇലക്ഷൻ നടത്തി ഇ സി ഐ തുടർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാം ഇത് സുരക്ഷിതമാണ് കറക്റ്റ് നിങ്ങൾ ധൈര്യമായി ഉപയോഗിച്ചോ എന്ന് സർട്ടിഫൈ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു പരീക്ഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാൽപ്പത്തിയാറ് പാർലമെന്റ് മണ്ഡലങ്ങൾ രണ്ടായിരത്തിലെ ഹരിയാനയിൽ നാൽപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഇത് കൂടാതെ രണ്ടായിരത്തി ഒന്നിൽ തമിഴ്നാട് കേരളം പുതുച്ചേരി പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇവയിലൊക്കെ ഇ വി എം വ്യാപകമായി ഉപയോഗിച്ച് ഇതിന്റെ വിശ്വാസ്യത ടെസ്റ്റ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ജയലളിത വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു നിർണായകമായ സുപ്രീം കോടതി വരെ എത്തിയ കേസ് സുപ്രീം കോടതിയുടെ നിർണായക വിധി സുപ്രധാന വിധി ഈ വിഷയത്തിലുണ്ടായി ഇതിന്റെ ഒരു അടിസ്ഥാനമായി കണക്കാക്കാവുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഇവി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി സാധുതയുള്ളതാണ് എന്ന് സുപ്രീം സുപ്രീംകോടതി വിധിച്ചു അതിനുശേഷം ഇവി എം വ്യാപകമായി തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലത്തിലുടനീളം ബാലറ്റ് പേപ്പറുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തി ആകെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം യന്ത്രങ്ങളാണ് അന്ന് ഉപയോഗിച്ചത് പിന്നീട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ തുടർന്നു എന്നാൽ വിവാദങ്ങൾ അവസാനിച്ചില്ല ഇപ്പോഴും സുപ്രീം കോടതിക്ക് മുന്നിൽ കേസുണ്ട് വി വി പാറ്റുകൾ മുഴുവനായി എണ്ണമെന്ന ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ പലവിധ തർക്കങ്ങൾ നടക്കുന്നുണ്ട് സംവാദങ്ങൾ നടക്കുന്നുണ്ട് വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് വോട്ടിംഗ് കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അദ്ദേഹം അത് പറഞ്ഞിട്ട് ഇവിടെ രാജാവിന്റെ ആത്മാവ് ആത്മാവിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് ഇ വി എമ്മിലും രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡിയിലും ആദായ നികുതി വകുപ്പിലും സിബിഐയിലും ഒക്കെയാണ് പിന്നെ നമ്മുടെ രാജാവിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇ വി എമ്മിനെ സംശയിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നു ഐ എ എസ് പദവി രാജിവെച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കണ്ണൻ ഗോപിനാഥൻ വളരെ എക്സ്പ്ലോസീവ് ആയൊരു നിരീക്ഷണം ഇതേക്കുറിച്ച് നടത്തുകയുണ്ടായി കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ വോട്ടിംഗ് യന്ത്രത്തിന് സംശയിച്ചിരുന്നേയില്ല ശക്തമായി പിന്തുണച്ചു പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് കണ്ണൻ ഗോപിനാഥൻ ഐ എസ് കാരനായിരിക്കുമ്പോൾ എടുത്തിരുന്നത് എന്നാൽ അതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരുന്ന ഒരു പരിശീലനത്തിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ പോയി അങ്ങനെ അതിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പോരായ്മകളെക്കുറിച്ചുള്ള സംശയങ്ങൾ തുടങ്ങി അദ്ദേഹം അത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അത് വലിയ വിവാദമായി ഇന്ത്യ ഇന്റേണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ഐ ഐ ഡിഇരു സ്ഥാപനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മേൽനോട്ടത്തിൽ കണ്ണൻ ഐ എ എസ് ഉൾപ്പെടെയുള്ള കണ്ണൻ ഗോപിനാഥ് ഉൾപ്പെടെയുള്ള റിട്ടേണിംഗ് ഓഫീസേഴ്സിന് ട്രെയിനിംഗ് ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു എല്ലാ ബൂത്തുകളിലും പിന്നെ വി വി പാറ്റുകൾ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത് അപ്പോൾ വി വി പാറ്റും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ എണ്ണവും ഒന്നാണോ എന്ന് ഒത്തുനോക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നാൽ കണ്ണൻ ഗോപിനാഥിന് അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഉണ്ടായി ആ വേദിയിൽ പരസ്യമായി അദ്ദേഹം ആ സംശയങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെട്ടു എന്നാൽ ചോദ്യങ്ങൾ ഉന്നയിക്കലല്ല താങ്കളുടെ ജോലി മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി ഈ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിശ്വസനീയമാണ് സുരക്ഷിതമാണ് എന്ന് പറയുകയാണ് വേണ്ടതെന്ന മറുപടിയാണ് കണ്ണൻ ഗോപിനാഥൻ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയമായിരുന്നു വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഒന്നുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിലുപരി ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ കണ്ണൻ ഗോപിനാഥ് ൻ നിർബന്ധിതനായി എന്നാൽ അന്ന് കണ്ണൻ ഗോപിനാഥൻ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം വോട്ടിംഗ് യന്ത്രത്തിന് ഒരു ബാഹ്യ ഉപകരണവുമായി ബന്ധമില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും അവകാശപ്പെടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് പതിനഞ്ചോ ഇരുപതോ ദിവസത്തിന് മുന്നേ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പതിനഞ്ചോ ഇരുപതോ ദിവസത്തിന് മുമ്പ് മാത്രം ഫൈനലൈസ് ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ട് അപ്പൊ ആ സ്ഥാനാർത്ഥിയും അവരുടെ ചിഹ്നങ്ങളും ബാഹ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വോട്ടിംഗ് മെഷീനിൽ വി വി പി എ ടി വഴി എങ്ങനെയാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത് എന്നതായിരുന്നു കണ്ണൻ ഗോപിനാഥൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സംശയം അത് കൂടാതെ സി പി ഐ എമ്മിന്റെ നേതാവായ സീതാറാം യെച്ചൂരി ഇപ്പോൾ ഈ പുതിയ വോട്ടിംഗ് മെഷീന്റെ പുതിയ മോഡലിനെ കുറിച്ച് പിന്നെ വലിയ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇ സി ഐ ഇവി എം സംവിധാനത്തിൽ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്നീ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഈ യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഘടനയിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ വോട്ട് എന്നാണ് സീതാറായച്ചൂരി ആവശ്യപ്പെടുന്നത് അതെ അതിന് കാരണമായി പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് യൂണിറ്റിൽ നിന്നത് വി വി പാറ്റിലേക്ക് പോകുന്നു അതിനുശേഷം അത് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നു ബാലറ്റ് യൂണിറ്റിൽ നിന്നും വി വി പാറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും പഴയ വോട്ടിംഗ് മെഷീനുകളിൽ എന്നാൽ വി വി പാറ്റിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് നമ്മൾ എങ്ങനെ അറിയുമെന്ന ഒരു വാലിഡായ ക്വസ്റ്റ്യൻ ആണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തുന്നത് അതുകൊണ്ട് ഈ ക്രമത്തിലൊരു വ്യത്യാസം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആദ്യം വോട്ടർ യൂണിറ്റ് പിന്നെ കൺട്രോൾ യൂണിറ്റ് അതിനുശേഷം വി വി പാറ്റ് എന്നിവ വെക്കണം ഈ രീതിയിലാണെങ്കിൽ കൺട്രോൾ യൂണിറ്റിൽ എത്തുന്നത് ശരിയായ വോട്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും ഇതിൽ വോട്ടിങ്ങിൽ ഉണ്ടാകും ആർക്കും സംശയമുണ്ടാവില്ല കോൺഫിഡൻസ് ഉണ്ടാകും അൻപത് ശതമാനം വി വി പാറ്റിലെയും ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അൻപത് ശതമാനമെങ്കിലും ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഇ വി എമ്മിൽ വിശ്വാസം വർദ്ധിക്കുകയും ഈ വിവാദങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന വളരെ യുക്തിസഹമായ ഒരു കാര്യമാണ് സീതാറാം യെച്ചൂരിതെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ആരോപണങ്ങളെ എല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിലുള്ള നിലപാട് വോട്ടർമാരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട ചില സോഫ്റ്റ്വെയർ വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടില്ല വോട്ടിംഗ് യന്ത്രത്തിന്റെ സോഴ്സ് കോഡ് സ്വ സംബന്ധിച്ച് സ്വതന്ത്ര പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കമ്മീഷൻ പറഞ്ഞ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് മെഷീനിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടി എടുത്തു പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് വോട്ടിംഗ് യന്ത്രത്തിന് കേടുപാടുകളൊക്കെ സംഭവിക്കാം ഇതൊരു യന്ത്രമാണ് പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടൊരു പിഴവ് ഈ വോട്ടിംഗ് മെഷീനിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല അവർ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് യന്ത്രത്തിലെ മൈക്രോ കൺട്രോളർ കാർഡ് സുരക്ഷിതമാണ് കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചാൽ യന്ത്രം പ്രവർത്തനരഹിതമാവുകയാണ് ചെയ്യുക ഇതിന്റെ ഡാറ്റാബേസ് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അത് ലഭ്യമാണ് എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ മൂന്നാമത്തെ വാദം വോട്ട് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വി വി പാറ്റിലെ ഏഴ് സെക്കൻഡ് സമയം പര്യാപ്തമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴ് സെക്കൻഡ് സമയം നമുക്ക് കാണാമല്ലോ വി വി പാറ്റിലെ റെസിപ്റ്റ് അത് മതിയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യത എന്നത് െരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിശ്വസിക്കാം സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യവും സ്വതന്ത്രവുമായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു വരികയാണ് അതുകൊണ്ട് മനുഷ്യരുടെ ആശങ്കകളും ചർച്ചകളും വളരെയധികം കൂടി വരുന്നു നീതിയുക്തമായൊരു തിരഞ്ഞെടുപ്പ് നാട്ടിൽ നടക്കട്ടെ രാജ്യവും ജനങ്ങളും രക്ഷപ്പെടട്ടെ ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളത് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവി ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണിത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വോട്ട് വളരെ വിവേകപൂർവ്വം പിന്നെ ആണ് രേഖപ്പെടുത്തേണ്ടത് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് നിങ്ങൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഇനി ഒരു തവണ കൂടി ബി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ധ്രുവ്രാതി ഉൾപ്പെടെയുള്ള നിരവധി നിരവധി മനുഷ്യർ ആശങ്കകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ട്വിറ്ററിൽ വൈറലായ പല പോസ്റ്റുകളും ഉണ്ട് നമ്മൾ ഇതിടയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആശങ്ക വേണം അപ്പൊ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാക്സിമം സീറ്റുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ ശക്തമായൊരു പ്രതിപക്ഷമെങ്കിലും ഈ നാട്ടിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ നമ്മുടെ ഭരണഘടന സുരക്ഷിതമായിരിക്കൂ അപ്പോൾ വോട്ട് വളരെ വിലപ്പെട്ടതാണ് അത് ഭയങ്കര വിവേകത്തോടു കൂടി ചിലവഴിക്കുക വീഡിയോ ഒക്കെ കണ്ടുപോകുന്നവർ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ലൈക്കടിക്കണം ഇടണം ഞാൻ പണ്ട് ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടാത്ത കാര്യമാണ് ലൈക്ക് അടിക്കണം ലൈക്കടിക്കണം ഇടണം എന്നുള്ളൊക്കെ കാര്യം കാരണം തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഒരു കമൻറ്റ് വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ സഹായിക്കും ഒരു ഒക്കെ ഇട്ടിട്ട് പോണേ